നമ്മുടെ ഈ ലോകത്ത് രണ്ട് തരം ആളുകളാണുള്ളത്. ഒന്ന്, കഷ്ടപ്പാടും ടാലൻറ്റും സ്കില്ലും എഫേർട്ടും ഒക്കെ കൊണ്ട് ജീവിതത്തിൽ ഒരു സക്സസ്സിൽ എത്തിപ്പെടുന്നവർ. മറ്റൊരു വശത്ത് ഒരു പണിയും ചെയ്തില്ലെങ്കിലും, അതായത് ടാലൻറ്റോ സ്കില്ലോ എഫേർട്ടോ ഒന്നും എടുത്തില്ലെങ്കിലും, ലക്ക് എന്ന് പറയുന്ന ഒരു ഒറ്റ കാര്യം കൊണ്ട് ജീവിതത്തിൽ സക്സസ്സിൽ എത്തിപ്പെടുന്നവർ. ഇൻ കേസ് ഇപ്പോൾ നമുക്ക് ബാഡ് ലക്ക് ആണെങ്കിൽ, അന്നത്തെ ദിവസം ടെൻഷനും ഡിപ്രഷനും അടിച്ച് അന്നത്തെ ദിവസം മൊത്തത്തിൽ കുളമായി ചളാവും. പക്ഷേ ലക്കാണെങ്കിലോ നമ്മുടെ ജീവിതം തന്നെ മാറിമറിഞ്ഞേക്കാം. അതുപോലെ മാറിമറിഞ്ഞ ചിലരുടെ കഥയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നേക്കുന്നത്. ഇറ്റ്സ് മീ ശ്രീവിദ്യ, വെൽക്കം ബാക്ക് ടു വോയിസ് ഓഫ് വിസാർഡ്. ദി ഫേമസ് ലക്ഷറി കാർ ബ്രാൻഡായ BMW 2015 April 1 ദ ന്യൂസിലാൻഡ് ഹെറാൾഡ് ന്യൂസ് പേപ്പറിൽ ഒരു അഡ്വർടൈസ്മെന്റ് റിലീസ് ചെയ്തു. നിങ്ങളുടെ പഴയ കാർ ഏതുമായിക്കോട്ടെ, നിങ്ങൾ അതുമായി ഞങ്ങളുടെ ഷോറൂമിൽ വന്ന് ഓൾ ന്യൂ BMW സ്വന്തമാക്കൂ എന്ന് പറഞ്ഞു. അഡ്വർടൈസ്മെന്റ് കണ്ടവരൊക്കെ തന്നെ ഇത് ഏപ്രിൽ ഫുൾ ഡേ അല്ലേ, കളിയാക്കാനായിരിക്കും, അതായത് ഫൂളാക്കാനായിരിക്കും എന്ന് ഓർത്തിട്ട് ആരും തന്നെ പോയില്ല. പക്ഷെ ടയാന മാർഷ് എന്ന് പറയുന്ന ഒരു സ്ത്രീ തൻ്റെ 15 വർഷം പഴക്കമുള്ള ഓൾഡ് നിസാൻ കാറുമായി ഷോറൂമിലേക്ക് കടന്നു ചെന്നു. ഏകദേശം $37,000 വില വരുന്ന ഒരു പുതിയ BMW കാറാണ് ആ സ്ത്രീക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞത്. ഓസ്ട്രേലിയൻ കൊമേഡിയനായ ഹാമിഷ് ബ്ലേക്ക് 2011 മിസ്റ്റർ ന്യൂയോർക്ക് സ്റ്റേറ്റ് ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഹെവി വെയ്റ്റ് കാറ്റഗറിയിൽ ഒരു ഫണ്ടിന് വേണ്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഇതിൽ ഫണ്ട് എലമെൻ്റ് എന്താന്ന് വെച്ചാൽ, ഇദ്ദേഹം പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഹെവി വെയ്റ്റ് കാറ്റഗറിയിൽ ഇദ്ദേഹമായിരുന്നു വൺ ആൻഡ് ഓൺലി പാർട്ടിസിപ്പൻറ്റ്. സോ ഫൈനൽ റിസൾട്ട് അനൗൺസ് ചെയ്തപ്പോൾ 2011 ഹെവി വെയ്റ്റ് ഡിവിഷനിൽ മിസ്റ്റർ ന്യൂയോർക്ക് എന്ന ടൈറ്റിൽ ഇദ്ദേഹമാണ് വിൻ ചെയ്തത്. സാക്ക് നോറിസ് എന്ന് പറയുന്ന ഇദ്ദേഹം ഫീനിക്സ് ഗുഡ്വിൽ എന്ന് പറയുന്ന ഒരു സ്മോൾ വിൻറ്റേജ് കളക്ഷൻ സ്റ്റോറിൽ നിന്നും വെറും $6 ഒരു വാച്ച് ഇദ്ദേഹം പർച്ചേസ് ചെയ്തു. അതിനുശേഷം അദ്ദേഹം നടത്തിയ റിസർച്ചിൽ 1959 നിർമ്മിച്ച ജോഗർ ലേക്ക് ഹോൾട്ടർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ആണെന്ന് ഇദ്ദേഹം കണ്ടെത്തി. അതിനുശേഷം $6 വില വരുന്ന ആ വാച്ച് ഏകദേശം $35,000 അദ്ദേഹം വിറ്റത്. ഏകദേശം 85 വയസ്സുള്ള ഇദ്ദേഹമാണ് ഫ്രെയിംസ് അല. ഇദ്ദേഹത്തിൻ്റെ 85 വയസ്സിനിടയിൽ ബസ് ആക്സിഡൻറ്റ്, ട്രെയിൻ ആക്സിഡൻറ്റ്, പ്ലെയിൻ ക്രാഷ്, 2 തവണ കാർ ആക്സിഡൻറ്റ്, ഈവൻ ബസ് വരെ ഇദ്ദേഹത്തെ ഇടിച്ചിടുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. ചിലർ ഇവരെ അൺലക്കി എന്നും ചിലർ ലക്കി എന്നും പറയുന്നുണ്ട്. അത് ഓരോരാളുടെ പെർസ്പെക്റ്റീവാണ്. ഇദ്ദേഹത്തിനും ലോട്ടറി എടുക്കുന്നൊരു സ്വഭാവമുണ്ട്. അതുപോലെ 2003 എടുത്ത ഒരു ലോട്ടറി ഏകദേശം $1,000,000 ആണ് ഇദ്ദേഹം ആ ലോട്ടറിയിൽ നിന്നും വിൻ ചെയ്തത്. ഇപ്പോൾ നിങ്ങൾ പറയൂ, സത്യത്തിൽ ഇദ്ദേഹം ലക്കി തന്നെയാണോ? ബെർണീസ് കാലിഗോ എന്ന് പറയുന്ന ഈ സ്ത്രീ തൻ്റെ വീട് ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു ഓൾഡ് ബേസ്ബോൾ ടീമിൻ്റെ ഫോട്ടോഗ്രാഫ് കിട്ടാനിടയായി. അതിനുശേഷം ഈ സ്ത്രീ ആ ഫോട്ടോഗ്രാഫ് ഇബേയിൽ വെറും $10 വിൽക്കാൻ വേണ്ടി പോസ്റ്റ് ചെയ്തു. അതിനുശേഷം നാഷണൽ അസോസിയേഷൻ ഓഫ് സെക്യൂരിറ്റി ഡീലേഴ്സിൻ്റെ റിസർച്ചിൽ ഇത് ഏകദേശം $75,000 പ്രൈസ് വരുന്ന ഒരു ഓൾഡ് ഫോട്ടോഗ്രാഫാണെന്ന് കണ്ടെത്തി. അതിനുശേഷം ആ സ്ത്രീ അത് $75,000 വിൽക്കുകയും ചെയ്തു. ഇപ്പോൾ കണ്ടതിൽ വെച്ച് ഏറ്റവും ലക്കി എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആളെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഈ വീഡിയോ. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.